എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, വാഹനങ്ങൾ സ്ഥിരമായി 80s-90s ഓടിക്കുന്നവരെ ഉദ്ദേശിച്ചുള്ളതല്ല ഈ വീഡിയോ. കൃത്യമായി മൈലേജ് ശ്രദ്ധിക്കുകയും അതുപോലെ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചിട്ടും മൈലേജ് കൃത്യമായി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിലുള്ളത്. കുറച്ചു നാൾ മുമ്പുള്ള വാഹനങ്ങളിൽ ഓരോ ട്രിപ്പിനും കിട്ടുന്ന മൈലേജ് കൃത്യമായി അറിയുവാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഏറെക്കുറെ എല്ലാ വാഹനങ്ങളിലും ഓരോ ട്രിപ്പിൻ്റെയും മൈലേജ് അറിയുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുകൾ അത്രയങ്ങ് വിശ്വസിക്കുകയും വേണ്ട. കൃത്യമായ മൈലേജ് അറിയുന്നതിനായി നോസിൽ കട്ടാകുന്നതുവരെ ഇന്ധനം നിറയ്ക്കുകയും 50s-100s ഓടിയതിനു ശേഷം വീണ്ടും നോസിൽ കട്ടാകുന്നതുവരെ ഇന്ധനം നിറച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി മൈലേജ് അറിയുവാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയൊക്കെ നമ്മുടെ എസ്പ്രസ്സോയിൽ പരമാവധി മൈലേജ് നേടാം എന്ന് നോക്കാം. ഇതിലാദ്യമായി കൃത്യമായ RPMൽ ഗിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണെങ്കിൽ സ്പീഡും എഞ്ചിൻ്റെ ശബ്ദവും മനസ്സിലാക്കി ഗിയർ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ തുടക്കക്കാർക്ക് ഇങ്ങനെ സാധിക്കണമെന്നില്ല. മാനുവൽ ട്രാൻസിഷൻ വാഹനങ്ങളാണെങ്കിൽ നമ്മുടെ കൺസോൾ ഡിസ്പ്ലേയിൽ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ശ്രദ്ധിച്ച് ഗിയർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. കാർ നീങ്ങിത്തുടങ്ങി ഏകദേശം 15 km കഴിഞ്ഞപ്പോൾ മുകളിലേക്കുള്ള ആരോ മാർക്ക് തെളിഞ്ഞതായി കാണാം. അപ്പോൾ ഗിയർ സെക്കൻഡിലേക്ക് ആക്കാം. അതുപോലെ 25-30 km സ്പീഡാകുമ്പോഴേക്കും വീണ്ടും ആരോ തെളിയും. അപ്പോൾ തേർഡ് ഗിയറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ 40-ൽ ഫോർത്തും 45 കഴിയുമ്പോൾ 5th-ലേക്കും മാറ്റാം. എന്നാൽ ഇത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. നിങ്ങൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ആരോ മാർക്ക് വരുന്നതാണ്. എന്നാൽ ആ സമയം ഗിയർ അപ്പ് ചെയ്താൽ വണ്ടിയുടെ മൊമെൻറ്റം കുറയുകയും ഗിയർ ഡൗൺ ചെയ്യേണ്ടതായും വരും. അടുത്തതായി ഇൻസ്റ്റൻറ്റേനിയസ് മൈലേജ്, അഥവാ നമ്മളപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡ്രൈവിംഗ് രീതി അനുസരിച്ച് എത്രത്തോളം മൈലേജ് നമുക്ക് ലഭിക്കും എന്നത് ചെക്ക് ചെയ്ത് ഓടിക്കുന്ന രീതിയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ആക്സലറേറ്റർ തീരെ ഉപയോഗിക്കാത്തപ്പോൾ 30s-40s ആ മീറ്റർ പോകുന്നത് കാണാം. അതുപോലെ തന്നെ ആക്സലറേറ്റർ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് 20s-18s-15s മീറ്റർ പോകുന്നതും കാണുവാൻ സാധിക്കും. നമ്മൾ 4th-5th ഗിയറിലോ 45-60s വരെ ഡ്രൈവ് ചെയ്താൽ മാത്രമേ ഈ പറയുന്നത് പോലെ ഡ്രൈവ് ചെയ്താലും നമുക്ക് പരമാവധി മൈലേജ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടയർ പ്രഷർ. ടയർ പ്രഷർ എപ്പോഴും മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ കൃത്യമായി നിറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. എസ്പ്രസ്സോയുടെ 13-14 inch ടയറുകളിൽ മുൻവശത്തും പിൻവശത്തും 32 PSI ആണ് കമ്പനി നിർദ്ദേശിക്കുന്നത്. ഇത് ഡ്രൈവർ സീറ്റിൻ്റെ ഡോറിൻ്റെ സൈഡിലായി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ടയറിൽ ഫില്ല് ചെയ്യുന്നത് സാധാരണ എയറിനേക്കാൾ അഡ്വാൻറ്റേജ് ഉള്ളതായി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാ പെട്രോൾ പമ്പുകളിലും നൈട്രജൻ ഫ്രീയായി ലഭ്യമാണ്. കഴിയുമെങ്കിൽ 2 കൂടുമ്പോഴും അല്ലെങ്കിൽ മാസത്തിൽ 1 നിർബന്ധമായും ടയർ പ്രഷർ ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ESC ഉപയോഗം. വളരെ ചെറിയ ദൂരങ്ങൾ AC ഉപയോഗിച്ച് ഓടുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മൈലേജ് ലഭിക്കുകയില്ല. എന്നാൽ ദീർഘദൂര യാത്രകളിൽ ഹൈവേകളിൽ പോലെയുള്ള സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും AC ഉപയോഗിച്ച് ഓടുന്നതായിരിക്കും നല്ലത്. മൈലേജ് കൂട്ടുന്നതിനായി നിങ്ങൾ മറ്റെന്തെങ്കിലും ടിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നമസ്കാരം.